नमस्कारम स्पीड न्यूज। मुख्यमंत्री गवर्णर पोरे नाटकम प्रतिपक्ष नेता वि डी सतीशन सरकार प्रतिसंधि मुख्यमंत्री गवर्णर पोरे तुंगं संघपरिवार अजंडय मुख्यमंत्री वि डी सतीशन पुनर्निर्माण निर्माण प्रवृत्ति निर्तीवच पूतोल रोड यात्रा दुष्कर कुशल्यव मूल यात्रा व्यापार दुरी त्रिशूर् कूर्कंजे कुरुपम रोड आधुनिक वत्ल निर्माण प्रवृत्ति पुरगमिक वाहन गागत नियंत्रित पण द्रुतगति ना विजयदशमी अवि आद्याक्षर कुरुंग तिवुकव क्षेत्र एहुति चुकी गुरीवायूर् अरियन्नूरी स्वकारी बस यात्रा परिके अरियन्नूर् स्वदेशी पेरुवीट्टिल वीरानकुट्टिक्क परिके त्रिशूरी गुरीवायूरिलेक्क वरिकयायिरुन्न षोणी बस इडिच्चत तिरुवत्र ऐनिपुळ्ळियिल टेम्पो ट्रावलर डिवैडरिल इडिच्च नालु पेर्क्क परिकेट्टु एडकळियूर् स्वदेशिकळाय सगीर् षाहिद दिल्ष फक्रुद्दीन एन्निवर्क्काण परिक्केट्टत् परिक्केट्टवरे आशुपत्रियिल प्रवेशिप्पिच्चु संस्थान मास्टेर्स नींदल चैंपियनशिपिन त्रिशूरिल तुडक्कमाई विमल इंटरनेशनल स्विमिंग पूलिल आरंभिच्च चैंपियनशिप मंत्री के राजन फ्लाग ऑफ चेय्तु चैंपियनशिप नाळे समापिक्कुम वडक्कांचेरी अगमलयिल काट्टाने इरंगि कृषि नशिप्पिच्चु एडत्तरश्शेरी प्रदीपिन्टे परंपिले नालु तेंगुम एरिंजिक्कळत्तिल जयेशिन्टे परंपिले कंबिवेलियुम पेंगाट्ट पुत्तन्पुरयिल मेरियुडे नेल्कृषियुम आनकळ नशिप्पिच्चु कोरटी सेंट मेरीज फोरण पള്ളിയിലെ കൊരട്ടി മുത്തിയുടെ തിരുനാളിനെ തീർത്ഥാടക പ്രവാഹം തിരുനാൾ ദിനമായ ഞായറാഴ്ച പുലർച്ചെ 5 ന് നടക്കുന്ന കൂടുതർക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജോൺസൺ കക്കാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും കുറ്റിച്ചിറ ചായപ്പൻകുഴി റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തം കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന റോഡായ കുറ്റിച്ചിറ ചായപ്പൻകുഴി റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യപ്പെട്ട് 365 പേർ ഒപ്പിട്ട നിവേദനം എംഎൽഎ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ നൽകി മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാർ സത്യാഗ്രഹ സമരം നടത്തി ഇന്ത്യൻ കോഫി ഹൗസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹ സമരം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു കോടാലി മുരിക്കുങ്ങൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു ക്ഷേത്രം തന്ത്രി കുഴുവേലി നഗരമണ്ണുമന നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി ഏറന്നൂർ മന ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു കാൻസർ രോഗം മൂലം മുടി നഷ്ടമായ 60 രോഗികൾക്ക് സൗജന്യമായി വിഗ്ഗുകൾ നൽകി അമല മെഡിക്കൽ കോളേജ് ലോക പാലിയേറ്റീവ് ദിനം ആചരിച്ചു അമല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ് വിഗ്ഗു വിതരണം ഉദ്ഘാടനം ചെയ്തു गुरीवायूर् पेरगम सप्ताह कमिटी आराद भागवत सप्ताह यज्ञ रुक्मिणी स्वयंवरम ताशे भगवती क्षेत्र आरंभ वर्ण शबल घोषयात्र यज्ञवेदी समापी पूवत्तूर् सुब्रह्मण्यन कोविल मोषण मूं भंडार तकर्तु उपदेवत सुब्रह्मण्यन अय्यप्पन करुप्पस्वामी भंडार तकर्ति रु भंडार परचे नील मोषण कंपिपा नाणय उपेक्षित नील क സിപിഎം പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായി പഴഞ്ഞിയിൽ പ്രതിനിധി സമ്മേളനം നടന്നു പ്രതിനിധി സമ്മേളനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കാട്ടകാമ്പാൽ അമ്പലക്കടവ് മുതുകാട് പാലത്തിന്റെ കൈവരികൾ തകർന്നത് അപകട ഭീഷണിയാകുന്നു ചിറ്റത്താഴം കോൾപടവിന്റെ മോട്ടോർപുരയ്ക്ക് സമീപമാണ് കൈവരികൾ തകർന്നിട്ടുള്ളത് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടു ഗർത്തത്തിൽ നാട്ടുകാർ വാഴ നട്ടു കോളേരി പഞ്ചായത്ത് ആറാം വാർഡിൽ എസ്ഐബി നഗറിൽ തെരുവനായ ശല്യം രൂക്ഷം തെരുവനായയുടെ ആക്രമണത്തിൽ യുവാവിനും വിദ്യാർത്ഥിക്കും പരിക്കേറ്റു തെരുവനായ ശല്യം കുറയ്ക്കാൻ ശാശ്വത പരിഹാരം കാണണമെന്ന് ആം ആദ്മി പാർട്ടി വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ വാടാനപ്പള്ളി സർഗകലാവിദ്യാലയം വിദ്യാർത്ഥികളുടെ കോവിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു ക്ഷേത്രം മേൽശാന്തി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനപ്പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു വികാരി ഫാദർ ജോഷി ആളൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു
സിപിഎം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ സമ്മേളനം കുണ്ടന്നൂരിൽ നടന്നു. പ്രതിനിധി സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. തളിർ പദ്ധതിയുടെ ഭാഗമായി എടത്തിരുത്തി സൌത്ത് എസ് എൻ വി എൽ എൽ പി സ്കൂളിൽ നടത്തിയ കരനൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. കൊരട്ടിക്കര പള്ളിയുടെ സ്ഥാപക പെരുന്നാൾ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഞായറാഴ്ച നടക്കുന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം തുടരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി സാംസ്കാരിക പരിപാടികൾ ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷനായി. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക പൊതുയോഗം മുഖ്യരക്ഷാധികാരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ അധ്യക്ഷനായി. സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഫ്ലെയിം ഗ്യാസ് ഏജൻസി തൊഴിലാളികൾ ആരംഭിക്കുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരസഹായ സമിതി രൂപീകരിച്ചു. സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സി ഐ ടിയു ഏരിയ പ്രസിഡന്റ് എം ജി കിരൺ അധ്യക്ഷത വഹിച്ചു. സൈബർ ബോധവൽക്കരണത്തിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാടകാവതരണം സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ തീക്കളി എന്ന നാടകം അവതരിപ്പിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.